നമസ്കാരം ഫ്രണ്ട്സ്, ഓക്സി പി എസ് സിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ജൂലൈ 11-ലെ പത്രവാർത്തകളിലെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തീരത്ത് ഭീഷണിയിൽ കഴിയുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പുനർഗേഹം. കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് വന്ന പദ്ധതിയാണ്. തീരത്ത് ഭീഷണിയിൽ കഴിയുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പുനർഗേഹം. ഓക്കെ, തീരത്ത് ഭീഷണിയിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, കെ ഫോണിൻ്റെ നടത്തിപ്പ് സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ വി പി ജോയ്. ആരാണ് ഡോക്ടർ വി പി ജോയ്? നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ വി പി ജോയ് ആണ് കെ ഫോണിൻ്റെ നടത്തിപ്പ് സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ നിയമിച്ചത്. അതിൽ 5-അംഗ കമ്മിറ്റിനെയാണ് സർക്കാർ നിയമിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 5-അംഗ കമ്മിറ്റിനെയാണ് സർക്കാർ നിയമിച്ചത്. അതിൽ ബാക്കി 4 ആൾക്കാരാണ് ആർ കെ സിംഗ്, വിശ്വനാഥ് സിൻഹ, സന്തോഷ് ബാബു, സജി ഗോപിനാഥ്. കെ ഫോണിൻ്റെ നടത്തിപ്പ് സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി സർക്കാർ നിയമിച്ച കമ്മിറ്റിയിൽ 5 അംഗങ്ങളാണുള്ളത്. അതിൻ്റെ സെക്രട്ടറി ആരാ, സോറി, അതിൻ്റെ കമ്മിറ്റി അധ്യക്ഷൻ ആരാന്ന് വെച്ചാൽ വി പി ജോയ് ആണ്. അദ്ദേഹം ചീഫ് സെക്രട്ടറി ആണ് നമ്മുടെ. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് നിർബന്ധമാണ്. 2022 വിംബിൾട്ടൺ ടൂർണമെൻറ്റിൽ പുരുഷ വിഭാഗത്തിൽ കരിയറിലെ 7ാം വിജയം കരസ്ഥമാക്കിയ താരം, അതായത് പുരുഷ വിഭാഗം കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. 2022 വിംബിൾട്ടൺ കിരീടം ആരാ നേടിയത്? പുരുഷ വിഭാഗത്തിൽ നേടിയതാരാണ്? നൊവാക് ജോക്കോവിച്ച്. കഴിഞ്ഞ ദിവസം വിംബിൾട്ടൺ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് ആരായിരുന്നു? എലേന റിബാക്കിന. 2022 വിംബിൾട്ടൺ ടൂർണമെൻറ്റിൽ പുരുഷ വിഭാഗത്തിൽ കിരീടം, അതായത് വിംബിൾട്ടണിൽ 2022 മെൻസ് കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. അദ്ദേഹം മെബറിക് നിക്ക് കിർഗിയോസിനെയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള മെബറിക് നിക്ക് കിർഗിയോസിനെ പരാജയപ്പെടുത്തി ആദ്യത്തെ സെറ്റ് നഷ്ടപ്പെട്ടെങ്കിലും അടുത്ത 3 സെറ്റോടുകൂടി സെറ്റ് ഏറ്റെടുത്ത് അദ്ദേഹം വിജയിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കരിയറിലെ 21ാമത്തെ ഗ്രാൻഡ്സ്ലാം വിജയമാണ്. ഗ്രാൻഡ്സ്ലാം വിജയം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ, ഫ്രഞ്ച്, വിംബിൾട്ടൺ, യു എസ് ഓപ്പൺ, ഇങ്ങനെ 4 ഗ്രാൻഡ്സ്ലാം ടൂർണമെൻറ്റാണുള്ളത്. ആ 4 ടൂർണമെൻറ്റിലും 21 വിജയങ്ങൾ അദ്ദേഹം ഇതുവരെ നേടിയിട്ടുണ്ട്. വിംബിൾട്ടണിൽ 7ാമത്തെ വിജയമാണ്, അതായത് 7ാം കിരീടമാണ്. 21 എന്ന് പറയുന്നത് അദ്ദേഹം ഗ്രാൻഡ്സ്ലാം ടൂർണമെൻറ്റിൽ 21 കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. അതുപോലെ വിംബിൾട്ടണിലെ 7ാമത്തെ കിരീടവുമാണ് ആരത്, നൊവാക് ജോക്കോവിച്ച്. 22 ഗ്രാൻഡ്സ്ലാം ടൂർണമെൻറ്റ് കിരീടത്തോടു കൂടി റാഫേൽ നദാലാണ് മുന്നിൽ. ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ്, 2022 വിംബിൾട്ടൺ ടൂർണമെൻറ്റിലെ പുരുഷ വിഭാഗത്തിൽ കരിയറിൽ 7ാം വിജയം കരസ്ഥമാക്കി കിരീടമണിഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ നൊവാക് ജോക്കോവിച്ച്. അദ്ദേഹം പരാജയപ്പെടുത്തിയത് മെബറിക് നിക്ക് കിർഗിയോസിനെയാണ്, ഓസ്ട്രേലിയക്കാരനാണ്. അടുത്തത് അന്താരാഷ്ട്ര 2020 മത്സരത്തിൽ 300 ഫോർ അടിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ. 2020 ഇന്ത്യൻ 2020 ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മയാണ് അന്താരാഷ്ട്ര 2020 മത്സരത്തിൽ 300 ഫോർ അടിക്കുന്ന ആദ്യ താരമായിട്ട് മാറിയിട്ടുള്ളത്. ഇത്രയാണ് ജൂലൈ 11-ലെ പത്രവാർത്തകളിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. അപ്പോൾ എല്ലാവരും എഴുതി വെച്ച് സെറ്റാക്കി പഠിക്കാം.